തൃക്കരിപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന എം പി ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കെ എം മാണി മെമ്മോറിയൽ കാരുണ്യ ഐഎഎസ് അക്കാദമിയിലെ മിടുക്കരുടെ ആദ്യ ചുവടുവയ്പിൽ മികച്ച നേട്ടം. ഈ വർഷത്തെ യു എസ് എസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് മികവ് കൈവരിച്ചത്. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെ വെൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. ആദ്യ വർഷം യു എസ് എസ് പരീക്ഷ എഴുതിയ 50 പേരിൽ 21 കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരായതായി കെ എം മാണി മെമ്മോറിയൽ കാരുണ്യ ഐഎഎസ് അക്കാദമി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഐഎഎസ്, ഐപിഎസ് സ്വപ്നം കാണുന്ന തൃക്കരിപ്പൂരിലെയും പരിസര ഗ്രാമങ്ങളിലെയും വിദ്യാർത്ഥികൾക്കായി കെ എം മാണി കാരുണ്യ ഐഎഎസ് അക്കാദമിയിൽ നടത്തിവരുന്ന പരിശീലന പദ്ധതിയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് മികച്ച നേട്ടം കൈവരിക്കാനായത്. സ്കോളർഷിപ്പ് നേടാൻ കഴിഞ്ഞതിൽ കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ ആഹ്ലാദത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പിലിക്കോട് പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളും കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെയും സ്കൂളുകളിലെ 21 വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പ് നേട്ടം കൈവരിച്ചത്. യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെ അക്കാദമി നേതൃത്വത്തിൽ മെയ് 19 രാവിലെ 10 തൃക്കരിപ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ അനുമോദിക്കും. 10 മാസം 7ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കുട്ടികൾ പെട്ടിലേക്ക് പോകുകയാണ് ജൂണിൽ. അപ്പൊ അവരെ തുടർന്ന് ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്ന് ഒരു മിഡ് ലെവൽ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് അവരെ തുടർന്ന് 8ാം ക്ലാസ്സിൻ്റെ സിലബസ് വെച്ചുകൊണ്ട് അവരെ തുടർന്ന് അവരുടെ പരിശീലനം ഇതേപോലെ തന്നെ തുടരുന്നതാണ്. ഒപ്പം ഇപ്പോഴും 7ാം ക്ലാസ്സിലേക്ക് വരാൻ പോകുന്നു. ഇപ്പോൾ അതിലുള്ളവർ ഈ ജൂണിൻ്റെ 7ലേക്ക് വരുന്നവർക്ക് ഒരു പുതിയ ഒരു സെക്ഷൻ കൂടി ആരംഭിക്കും. അതിനുള്ള പ്രാഥമിക നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കെ എം മാണി സ്മാരക കാരുണ്യ ഐഎഎസ് അക്കാദമി ചെയർമാൻ എം പി ജോസഫ്, ഫേസ് ക്യാമ്പസ് പ്രൊജക്ട് മേധാവി എം മുഹമ്മദ് മുർഷിദ്, അന്താരാഷ്ട്ര പരിശീലകനും സൈക്കോളജിസ്റ്റുമായ ബഷീർ അഡാട്ട്, ഉപദേശക സമിതി അംഗങ്ങളായ കെ വി രാഘവൻ മാസ്റ്റർ, കെ ശ്രീധരൻ മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.